നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമ ഒരുത്തി, തീയിൽ കുരുത്ത ഒരുത്തിയിലേക്ക് കടന്നു ചെല്ലാം. സിനിമ കഴിഞ്ഞ നിമിഷം കുറച്ചു നേരം അങ്ങനെ നിശബ്ദമായി നിന്നുപോയി. ആ കാഴ്ചകളും ജീവിതവും കണ്ട് ഇപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ പോലെ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് മറ്റുള്ളവരോട് എന്തായാലും പോയി കാണണം എന്ന് പറയുന്ന സിനിമകൾ വിരലിലെണ്ണാവുന്നതത്രേ ഉണ്ടാവുകയുള്ളൂ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും പറയാൻ കൊതിച്ചതും അതുതന്നെയാണ്. ഒരു സംശയവും വേണ്ട, വേഗം തന്നെ സിനിമ പോയി കാണുക. സിനിമ കഴിഞ്ഞ് കൈയടിച്ച് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വി കെ പ്രകാശ്, നവ്യ നായർ, വിനായകൻ, സൈജു കുറു പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഒരു നടന്ന സംഭവം സിനിമയാക്കിയപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്ന കഥയും അല്ലെങ്കിൽ ഇനി നടക്കാൻ സാധ്യതയുള്ള കഥയുമായി അല്ലെങ്കിൽ കാഴ്ചയുമായി മാറുന്നു. ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവ് ഗൾഫിൽ നിന്നും ലീവിന് വന്നപ്പോൾ ജ്വല്ലറിയിൽ നിന്നും മാല വാങ്ങിക്കുകയും പ്രത്യേക സാഹചര്യത്തിൽ ആ മാല പണയം വെക്കേണ്ടി വരികയും ആ മാലയിൽ കുറച്ച് മാത്രമേ ഗോൾഡ് ഉള്ളൂ എന്നും ബാക്കി മെഴുകാണെന്ന് തിരിച്ചറിയുകയും സ്ത്രീയുടെ പിന്നീട് നടക്കുന്ന കാഴ്ചകളാണ് ഒരുത്തി എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. കഥയും തിരക്കഥയും സംവിധാനവും മേക്കിങ്ങും അങ്ങനെ സിനിമയിലെല്ലാം മികച്ചു നിന്നു. ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ശ്വാസത്തിൽ കണ്ട ഫീലായിരുന്നു സിനിമ നമുക്ക് സമ്മാനിച്ചത്. നമ്മുടെയൊക്കെ ജീവിതമുണ്ടല്ലോ പച്ചയായ മനുഷ്യരുടെ ജീവിതം, ആ ജീവിത കാഴ്ച തന്നെയാണ് സിനിമക്ക് തരാൻ കഴിഞ്ഞത്. അത് അതേപോലെ എടുക്കാനും നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളുമായി റിലേറ്റ് ചെയ്യാനും കഴിഞ്ഞു. അതിലെടുത്തു പറയാവുന്നത് അഭിനയങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അഭിനയങ്ങൾ മോശമായിരുന്നെങ്കിൽ നമ്മൾ സിനിമയിലേക്ക് ഇത്ര ആഴത്തിൽ ഇറങ്ങിച്ചെല്ലില്ലായിരുന്നു. സ്ക്രീനിലെത്തിയവർ അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കാതെ എല്ലാവരും ജീവിച്ചു കാണിച്ചു തന്നു. ഓരോ ഭാവങ്ങളും ഡയലോഗും അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനും ഓരോ ജീവിത കഥാപാത്രമായി മാറാനും ഓരോരുത്തർക്കും കഴിഞ്ഞു. നവ്യ നായർ, വിനായകൻ, അവരുടെ പ്രകടനങ്ങൾ എടുത്തു പറയാവുന്നതാണ്. സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരേ സമയം ആശങ്കപ്പെടാനും അതേസമയം കയ്യടി കൊടുക്കാനുമൊക്കെ അവസരങ്ങൾ സിനിമ തരുന്നുണ്ട്. സ്ക്രീനിൽ കെ പി എസ് ലളിതയെ വീണ്ടും കണ്ടപ്പോൾ ചെറിയൊരു വിഷമവും വന്നു. ഓരോ സീനുകളും ക്യാമറയും ബാക്ക്ഗ്രൗണ്ടും കൊള്ളാമായിരുന്നു. വണ്ടികളുടെ ചേസിംഗ് സീനുകളും ക്യാമറ വെച്ച പൊസിഷനും എല്ലാം ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് തന്നെ നല്ല രസമായിരുന്നു കാണാൻ. അവസാനം ഒരു സീനുണ്ട് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിലൊന്ന്, കള്ളന് പുറകെയുള്ള ഒരു ചേസിംഗ് സീൻ. അതിനെപ്പറ്റി എന്താ പറയുക, കണ്ടു തന്നെ ആസ്വദിക്കണം. മികച്ച ഒരു മേക്കിങ്ങും സീനുമായിരുന്നു അത്. സിനിമയിലെ ഓരോ ഘട്ടങ്ങളിലും അവരോടൊപ്പം അല്ലെങ്കിൽ ആ സ്ത്രീയോടൊപ്പം നമ്മൾ മുരുകുകയായിരുന്നു അല്ലെങ്കിൽ തീയായി മാറുകയായിരുന്നു. വിഷമങ്ങളും സന്തോഷവും വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ മുഖത്തും ഭാവമാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് തരാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയോടൊപ്പം നമ്മെ കൊണ്ടുപോകുവാൻ ഊർജം തന്ന മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകളും ഒരു ഘട്ടത്തിൽ അനുഭവിച്ച പിരിമുറുക്കവുമാണ് ഈ സിനിമ. ആ പിരിമുറുക്കത്തിലും ആ വിഷമത്തിലും തീയായി ജ്വലിച്ച് നിൽക്കാൻ കാണിച്ച മനസ്സ്, തീയായി നിൽക്കാൻ പ്രേരിപ്പിച്ച ചുറ്റുമുള്ള മനുഷ്യന്മാർ, അവരാണ് ഓരോ സ്ത്രീയെയും തീയാകാൻ പ്രേരിപ്പിക്കുന്നതും. കത്തി ജ്വലിക്കുന്ന തീയായി സ്ത്രീ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ ചുവടെ ചേർക്കുക. ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ. ഇതുപോലെയുള്ള നല്ല സിനിമകൾ തന്നെയാണ് കാഴ്ചക്കാരായ പ്രേക്ഷകരായ നമ്മളും ആഗ്രഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യേണ്ടതും എന്ന് പറഞ്ഞ് നിർത്തട്ടെ. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.